സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായ മട്ടാണ്. കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യമായ രീതിയിലാണ്. കാരണം ഇപ്പോഴാണ് ഒരുപക്ഷെ സ്മൃതി ഇറാനിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്താണ് രാഹുൽ ഗാന്ധി എന്ന്, എത്രമാത്രം സ്നേഹമുള്ള മനുഷ്യ സ്നേഹിയാണ് രാഹുൽ ഗാന്ധി എന്ന് സ്മൃതി ഇറാനി മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും. കാരണം പാർലമെന്റ് മന്ദിരം ഒഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയെ എത്രത്തോളം മോശമായി അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായി അവഹേളിച്ചൊരു വ്യക്തിയാണ് സ്മൃതി ഇറാനി. താനൊരു സ്ത്രീയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ വായിൽ തോന്നെല്ലാം വിളിച്ച് പറയുന്നൊരു ജന്മമായി മാറുന്ന സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കാണുന്നിടങ്ങളിൽ വെച്ചെല്ലാം എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിച്ചിട്ട്, എത്രത്തോളം വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ പറയുന്ന സ്മൃതി ഇറാനി ഒടുവിൽ കള്ളക്കേസിലൂടെ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം തന്നെ കളയുന്ന തരത്തിലേക്ക് എത്തുകയും ഒടുവിൽ എം പി മന്ദിരത്തിൽ നിന്നും ഒഴിയുന്ന രാഹുൽ ഗാന്ധിയെ അത്രത്തോളം അവഹേളിക്കുന്നൊരു രീതിയിലേക്ക് സ്മൃതി ഇറാനി പോവുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതേ രീതിയിൽ അന്നൊരു പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ അവസ്ഥ തനിക്കും ഉണ്ടാകുമെന്ന്. അതേ അവസ്ഥ സ്മൃതി ഇറാനിക്ക് ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആരും സ്മൃതിയെ ഒന്നും പറയരുത്, അവരെ അവഹേളിക്കരുതെന്നാണ്. അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊന്നും പറയരുത്, അത് നമ്മുടെ ശീലമല്ല എന്നാണ്. ഇപ്പോഴെങ്കിലും സ്മൃതി ഇറാനിക്ക് മനസ്സിലായിട്ടുണ്ടാവണം ആരാണ് രാഹുൽ ഗാന്ധി എന്ന്. കാരണം ഏറ്റവും അധികം രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ യാതൊരു കൂസലുമില്ലാതെ ഉന്നയിച്ചൊരു രാഷ്ട്രീയക്കാരിയാണ് സ്മൃതി ഇറാനി. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പിൻബലത്തിൽ എന്തും വിളിച്ച് പറയുന്ന, ഈ വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന പോലെ എന്തും യാതൊരു നിലവാരവുമില്ലാതെ വിളിച്ച് പറയുന്ന ഒരു സ്ത്രീയാണ് സ്മൃതി ഇറാനി. ഒടുവിൽ അവർ പറഞ്ഞത് പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി തനിക്ക് ഫ്ലൈയിങ് കിസ് തന്നു എന്നാണ്. എന്നാൽ അത് പലരും കത്തിച്ച് വലിയ വിവാദമാക്കുമ്പോഴും രാഹുൽ ഗാന്ധി മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അത് മൈൻഡ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. തൊട്ടടുത്തിരുന്ന സ്മൃതി ഇറാനിക്ക് തൊട്ടടുത്ത ഹേമാ മാലിനി അടക്കമുള്ളവർ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് അവരെല്ലാം പറയുമ്പോൾ പോലും സ്മൃതി ഇറാനി പറഞ്ഞത് ഇല്ല, എന്നെ ഫ്ലൈയിങ് കിസ് ചെയ്തു, നടപടിയെടുക്കണം, പുറത്താക്കണം, അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ വരെ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സ്ത്രീയാണ് സ്മൃതി ഇറാനി. പലതവണ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ടുമുണ്ട്. ഇവർ പറഞ്ഞത് അമേഠിയിൽ കഴിവുണ്ടെങ്കിൽ വന്ന് എനിക്കൊപ്പം മത്സരിക്കുക, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്ന തരത്തിലൊക്കെ സംസാരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വലിയ തരത്തിൽ അധിക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തൊരു നേതാവാണ്. അങ്ങനെ ഇലക്ഷൻ സമയത്ത് സ്മൃതി ഇറാനി വീണ്ടും അതേ വെല്ലുവിളിയുമായി വന്നു. കഴിവുണ്ടെങ്കിൽ, ചങ്കുറ്റമുണ്ടെങ്കിൽ, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വന്ന് എനിക്കൊപ്പം മത്സരിക്കുക, അപ്പോൾ ഞാൻ ആരാണെന്ന് കാണിച്ചു തരണം. അന്ന് രാഹുൽ പറഞ്ഞത് ഉറപ്പായി ഞാൻ മത്സരിക്കാൻ വരും, പക്ഷേ എനിക്ക് പകരം വരുന്നത് എൻ്റെ അനുയായിയാണ് വരുന്നത്, നിനക്ക് കഴിവുണ്ടെങ്കിൽ തോൽപ്പിച്ച് കാണിക്കുന്നതാണ് പറഞ്ഞത്. അന്ന് സ്മൃതി ഇറാനി പറഞ്ഞത് ബി ജെ പിയുടെ ഭാഷയിൽ രാഹുലിൻ്റെ കുശിനിക്കാരനെയൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നു, അപ്പോൾ എൻ്റെ വിജയം സുനിശ്ചിതമാണ്, ഇനി എൻ്റെ ഭൂരിപക്ഷം എത്രത്തോളം എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നാണ്. അത്രയും മോശമായ രീതിയിൽ കിഷോർലാൽ ശർമ്മ വരെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ വീണ്ടും പ്രചരണമായി രംഗത്തു ഉണ്ടാവുകയും വലിയ തരത്തിൽ പ്രചരണമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പോവുകയും ഒടുവിൽ തോറ്റമ്പി നാറി നാണം കെട്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഏറ്റവും വലിയ കാര്യം അവർ പ്രതീക്ഷിച്ചത് ഇത്തവണ ഞാൻ ജയിച്ചാൽ വീണ്ടും ഞാൻ കേന്ദ്രമന്ത്രിയാണ് എന്നതാണ്. ഒപ്പം അമേട്ടിലൊരു വലിയ ആഡംബര വീടൊക്കെ എടുത്തു, ഇനി ഞാൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, ഇനി ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും, ഞാൻ ഇനി അമേഠി വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആഡംബര വീടൊക്കെ എടുത്ത് വലിയ വായിൽ ഡയലോഗ് അടിച്ചു നടന്ന സ്മൃതി ഇറാനി അവസാനം തോറ്റ് തുന്നം വഴി തോറ്റമ്പി നാറി നാണം കിടന്ന സാഹചര്യമുണ്ടായി. ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കുശിനിക്കാരൻ സ്മൃതി ഇറാനിയെ വാരിയെടുത്ത് തലക്കി തേച്ചൊട്ടിച്ചു. ആ തേച്ചൊട്ടിച്ച നാണക്കേടിൽ നിന്നും മുക്തയാകാതെ ഇപ്പോ എന്തും വിളിച്ചു പറഞ്ഞ സാഹചര്യത്തിൽ അവർ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അവരുടെ സ്വന്തം മന്ദിരത്തിൽ നിന്ന് പോലും ഇറങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് ഷേഖ് ഹാൻഡ് കൊടുത്ത് ഹസ്തനാഥങ്ങളിൽ കെട്ടിപ്പിടിച്ചിറങ്ങിയ അതേ മന്ദിരത്തിൽ നിന്നും, അങ്ങനെ ഡൽഹിയിലെ സ്മൃതി ഇറാനിയുടെ 28-ാം നമ്പർ വസതിയിൽ നിന്നും ഇവർ ഒഴിയുമ്പോൾ രാജ്യത്തുള്ള എല്ലാവരും ആഗ്രഹിച്ചൊരു ഇറങ്ങിപ്പോക്കായിരുന്നു അത്. കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെ സ്മൃതി ഇറാനി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാജ്യത്തെ ജനങ്ങളെല്ലാം അവർക്കെതിരെ അധിക്ഷേപവുമായി മുന്നോട്ട് വന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദയവ് ചെയ്ത് നിങ്ങളാരും അവരെ അധിക്ഷേപിക്കരുത്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും
അത് ചെയ്യരുത്, അത് നമ്മുടെ പാരമ്പര്യമല്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായി പോന്നാണ്. സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റപ്പോൾ അവർ വിചാരിച്ചത് ആ തോറ്റാൽ എന്താ എനിക്ക് കേന്ദ്ര സഹമന്ത്രിയായി രാജ്യസഭയിലൊക്കെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒടുവിൽ ഇതാ അതിലും തീരുമാനം വന്നു, സ്മൃതി ഇറാനി രാജ്യസഭയിലും ഇല്ലാന്ന്. അതോടുകൂടി സ്മൃതിയുടെ മൊത്തത്തിലുള്ള സങ്കടങ്ങളെല്ലാം അങ്ങനെ കെട്ടഴിച്ചുവിട്ട അവസ്ഥയായി. ഒടുവിൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എം പി മന്ദിരത്തിൽ നിന്നും മന്ത്രി മന്ദിരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ച ജനങ്ങൾ കണ്ടതാണ്, അതെല്ലാവരും ആഗ്രഹിച്ചതുമാണ്. അതോടുകൂടി സ്മൃതിക്ക് മനസ്സിലായി എന്റെ വിടുവായുത്തൊന്നും ഏറ്റില്ല എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ സ്മൃതി ഇറാനി വേണ്ടാത്ത അവസ്ഥയാണ്. കാരണം ഇത്രയും കാലം നരേന്ദ്രമോദിയും അമിത്ഷായും ഇവരെ കൊണ്ടു നടന്ന് വായുത്തൊന്നെല്ലാം പറയിപ്പിച്ച് വലിയ രീതിയിലൊക്കെ കൊണ്ടു നടന്നെങ്കിലും ഒരു സ്ത്രീയെ മുൻനിർത്തി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ പദ്ധതി. രാഹുൽ ഗാന്ധി അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അതിനുശേഷം തോറ്റതോടുകൂടി സ്മൃതിയുടെ ബി ജെ പിയിലുള്ള വിലയും സർവത്രയും പോയി കഴിഞ്ഞു. മോദിക്കോ അമിത്ഷാക്കോ ഇപ്പോൾ സ്മൃതി ഇറാനിയെ വേണ്ടാതെയുമായി. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ നിക്കക്കള്ളിയില്ലാതെ ഇപ്പോ ഏതാണ്ട് സ്മൃതി ഇറാനി മൗനം പാലിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴത്തെ പല സംഭവങ്ങളുണ്ടായിട്ടും സ്മൃതി ഇറാനി വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം പി സ്ഥാനം പോയി, മന്ത്രിസ്ഥാനം പോയി, ഒടുവിൽ ആഗ്രഹിച്ച രാജ്യസഭ മന്ത്രിസ്ഥാനവും പോയി കിട്ടി. അതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി അവർ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിലാണ്. ഇനി പഴയതുപോലെ മോഡലായൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാര്യം പ്രായം ഇത്രയുമായല്ലോ. അതുകൊണ്ട് തന്നെ ഇനി മോഡലായിട്ടൊന്നും ആരും വിളിക്കില്ല. മറ്റൊന്ന്, വീണ്ടും പഴയതുപോലെ സിനിമയിലോ സീരിയലോ അഭിനയിക്കാന്ന് വെച്ചാൽ അതും നടക്കില്ല. ഇനി അങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ തുക്കട സീരിയൽ കിട്ടിയാൽ അതുമായി മുന്നോട്ട് പോകാം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയാവുന്നതാണ്. അതിപ്പോ രാഷ്ട്രീയത്തിലായിരുന്നാലും സീരിയലിലായിരുന്നാലും ഇവർ നന്നായി അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ പാപക്കറകൾ കഴുകിക്കളയാനായി ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് ചേക്കേറിയാലും അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ആ മനുഷ്യൻ ആര് വന്നാലും സ്വീകരിക്കും. അവരുടെ ഇന്നലെ വരെ അവർ ചെയ്ത തനിക്കെതിരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അല്ലെ ആരോപണങ്ങളും തന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുവരെ ക്ഷമിക്കുന്ന ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഒരു പക്ഷേ സ്മൃതി ഇറാനിയെ സ്വീകരിച്ചാലും രാജ്യത്തെ കോൺഗ്രസ് ഒരിക്കലും സ്മൃതി ഇറാനിയെ സ്വീകരിക്കാൻ സാധ്യതയില്ല. അവർ പറയുന്നത് ഇനി ആരൊക്കെ വന്നാലും ശരി ഇവളെ എടുക്കണ്ട എന്നേ പറയുകയുള്ളൂ. കാരണം അത്രമാത്രം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച, ഗാന്ധി കുടുംബത്തെ അധിക്ഷേപിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞു. അത്രയും മോശമായ തരത്തിൽ പറയുന്ന ഒരാളെ കോൺഗ്രസിലേക്ക് എടുക്കാൻ എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകില്ല. അപ്പോഴും ഒരു പക്ഷേ ഈ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം, ഈ പാപക്കറകളെല്ലാം കഴുകി തീർക്കാനായി രാഹുൽ ഗാന്ധിയുടെ കാൽക്കൽ വീണ് സ്മൃതി ഇറാനി എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ബി ജെ പിയിൽ ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു. ബി ജെ പിയോട് സ്മൃതി ഇറാനിക്കും ഇപ്പോൾ പഴയ പോലെ, അതായത് തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒന്നും കിട്ടാതായതോടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും ഇപ്പോൾ സ്മൃതി ഇറാനിയെ വേണ്ടതായിരിക്കുന്നു. ബി ജെ പി പ്രവർത്തകർക്കും വേണ്ടതായിരിക്കുന്നു. ഇവിടെ അമേഠിയിൽ സ്മൃതി ഇറാനിയെ വീണ്ടും മത്സരിപ്പിക്കാൻ വന്നപ്പോൾ അമേഠിയിൽ തന്നെ ബി ജെ പി ഭരണകൂടം പറഞ്ഞതാണ് വേണ്ട, സ്മൃതി ഇറാനി മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ. പക്ഷെ അന്ന് സ്മൃതി ഇറാനി വാശി വെച്ചില്ല, ഞാനേ ജയിക്കൂ, ഇവിടെ ഒരു കുശിനിക്കാരനൊപ്പം നിന്നാൽ പിന്നെ ഞാൻ ജയിക്കാതെ വേറെ ആര് ജയിക്കാനാണ് എന്നൊക്കെ ചോദിച്ച് വലിയ രീതിയിൽ വാവിട്ടൊക്കെ അടിച്ച് നാക്കിട്ടടിച്ചൊക്കെ ഇവർ ജയിക്കാമെന്നൊക്കെ പ്രതീക്ഷയൊക്കെയാണ് നിന്നെങ്കിലും വീടൊക്കെ എടുത്ത് വലിയ ആഡംബരമായൊക്കെ നിന്ന് അവിടെ പുത്തൻ സാരിയെ കൊടുത്ത് ഷോ കാണിച്ചൊക്കെ നിന്നെങ്കിലും തോറ്റു തുന്നം പാടിയതുകൂടി അവിടുത്തെ ബി ജെ പി ജില്ലാ നിർത്തന്നെ ഇവരെ അപകടിച്ചതിന് തുല്യമാണ്. അവിടെ ഇപ്പോൾ ആർക്കും സ്മൃതി ഇറാനിയെ വേണ്ടാത്ത സാഹചര്യമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയി തരോ എന്നുള്ള സാഹചര്യത്തിലേക്ക് സ്മൃതി ഇറാനി മാറിയിരിക്കുന്നു എന്നുള്ളത്, അത്രമാത്രം ഗതികെട്ട അവസ്ഥയിലേക്ക് സ്മൃതി ഇറാനി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ അമേഠിയിലെ വീട് തന്നെ ഇപ്പൊ പോയി എന്നാണ് കേട്ടത്. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഇനി മോഡലായിട്ട് പോകാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റില്ല, സീരിയലുകളൊന്നും കിട്ടില്ല, സീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ നാണക്കേടുമാണ്. അപ്പോൾ ഇനി ഏക പോകും വഴി എന്നത് കാല് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചെരുപ്പ് നക്കിയിട്ടായിരുന്നാലും പോയി കോൺഗ്രസിൽ ചേരുക എന്നുള്ളതാണ്. എന്നാൽ അതിനും യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി സംബന്ധിച്ചാലും കോൺഗ്രസ് നേതൃത്വം അനുവദിക്കില്ല, കോൺഗ്രസിന്റെ പ്രവർത്തകരും അനുവദിക്കില്ല. കാരണം ഇത്രമാത്രം അഹങ്കാരിയായ, ഇത്രമാത്രം
ഒരാളെ അവഹേളിക്കുന്ന, വാതുർന്ന ദുഷിപ്പ് മാത്രം പറയുന്ന, മനസ്സ് നിറയെ വിഷമമായി നടക്കുന്ന ഒരു സ്ത്രീ എന്ന ജന്മത്തെ കോൺഗ്രസിലേക്ക് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം.